നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സിപിഎമ്മിന്റെ ഉദക ക്രിയ പിണറായി വിജയന്റെ കൈകൊണ്ട് തന്നെ പൂർത്തിയാകുമെന്നും പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ തന്നെ സിപിഎം അവസാനിക്കുമെന്നൊക്കെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തവർക്ക് കുറച്ചു കാര്യങ്ങൾ വ്യക്തമാക്കാൻ ചിലതൊക്കെ സുരേന്ദ്രൻ വാരി നിരത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട്. ഇഡിക്കെതിരെ കേസെടുത്തും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് സിപിഎമ്മിന് അശ്വനിപാദം പോലെയുള്ള ചില സംഭവങ്ങൾ ഇഡി വിഷയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ചില സംഭവങ്ങൾ വാർത്തകളുടെ രൂപത്തിൽ സിപിഎമ്മിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ അന്തരീക്ഷത്തിൽ തൊടുത്തുവിടുന്നുമുണ്ട്. അപ്പോൾ ഇഡിയുടെ ഇടിയെന്നൊക്കെ കേട്ട് ശരിക്കും തലപുകഞ്ഞിരിക്കുന്ന കേരളത്തിന് ഇടുത്തി പോലെയായിരിക്കുന്നു പുതിയ ഡെവലപ്മെന്റ്സ്. ഏതായാലും ശരിക്കുള്ള ഇടി വരുന്ന വഴി ഒരുപക്ഷെ അധികം വൈകാതെ അറിയാനാകുമെന്ന് വ്യക്തം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ കേസെടുത്തത് പോലീസ് തലപ്പത്തെ വിയോജിപ്പിനിടെ എന്ന വാർത്തകൾ അതിശക്തമായി പുറത്തുവരാൻ തുടങ്ങിയതോടെ കാക്കയ്ക്കുള്ളിലെ കലാഹൃദയങ്ങൾ കലാപഹൃദയങ്ങളായാൽ അവരെ കുറ്റം പറയാനാകില്ല. പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല, കുറച്ചുപേരെ കുറിച്ചാണ്. അതായത് പോലീസ് തലപ്പത്തെ വലിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു, അതിനെപ്പോലും മറികടന്നുകൊണ്ട് രാഷ്ട്രീയമായ ഒരായുധമായി ഇഡിക്കെതിരെയുള്ള കേസിനെ തൊടുത്തുവിടാൻ ചിലർ ശ്രമിച്ചു, അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത്. അതല്ല എന്ന് സ്ഥാപിക്കാൻ നിലവിൽ ഉന്നത പോലീസ് മേധാവികളാരും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിലുള്ള കേസ് മുന്നോട്ട് നീങ്ങുന്നതിന് പിന്നിൽ രാഷ്ട്രീയ തീരുമാനം എന്ന സൂചനകൾ നൽകി ഒരു വിഭാഗം മാധ്യമങ്ങൾ സജീവമായി രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ പേരിൽ കേസെടുക്കുന്നതിൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും, അതായത് DGP ലോക്നാഥ് ബെഹ്റയിൽ നിന്നും ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ വലിയ വിയോജിപ്പുകൾ ഉയർന്നെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കൃത്യമായൊരു രാഷ്ട്രീയ തീരുമാനം സിപിഎം എടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ തന്നെയായിരിക്കുമെന്ന് എല്ലാവരും കണക്കുകൂട്ടുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെയെങ്കിൽ രണ്ട് തലങ്ങളും, രാഷ്ട്രീയ ഭരണ തലപ്പത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് സേനയുടെ തലപ്പത്തുള്ള DGP ലോക്നാഥ് ബെഹ്റയും, ആ രണ്ട് തലങ്ങൾക്കും ഈ വിഷയത്തിൽ രണ്ട് നിലപാടുകളായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. പിന്നീട് ഒരേ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടി വന്നതാകാം എന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയെ തുടർന്ന് കേസെടുക്കാനാകുമെന്ന നിയമോപദേശം ലഭിച്ചു. എന്നിട്ടും ദിവസങ്ങൾക്കു ശേഷമാണ് ഇഡിയുടെ പേരിൽ കേസെടുത്തത്. അപ്പോൾ അത്രയും ദിവസം ഒരു ഗ്യാപ്പ് വന്നത് എന്ത് ആലോചനകൾക്കായാണ്, അല്ലെങ്കിൽ വിയോജിപ്പുകൾ തീർക്കാനായിരുന്നു അതോ വിയോജിപ്പുകൾ രൂക്ഷമാവുകയായിരുന്നോ എന്നീ ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം പോലീസ് തലപ്പത്തെ വിയോജിപ്പുകളുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഒടുവിൽ വരുന്ന വിലയിരുത്തലുകൾ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ നിർബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്ന മൊഴിയാണ് കേസിന് ആധാരം. മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഇല്ലാത്ത മൊഴിയുണ്ടാക്കാൻ കേന്ദ്ര ഏജൻസി ശ്രമിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാമെന്നായിരുന്നു നിയമോപദേശം. എന്നാൽ ഏജൻസിക്കെതിരെ കേസെടുക്കാനാകില്ലെന്നും കേസെടുത്താൽ ഉണ്ടായേക്കാവുന്ന നൂലാമാലകളും പോലീസിനെ പിന്നോട്ടടിച്ചിരുന്നു. കേസെടുക്കണമെന്നത് സർക്കാർ തീരുമാനമായി വന്നതോടെ പോലീസ് മേധാവി ഒടുവിൽ വഴങ്ങുകയായിരുന്നു അത്രേ. ഇതിനിടെയാണ് പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ഫയൽ ക്രൈംബ്രാഞ്ചിൽ എത്തിയതും കേസെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോയതും. ഇഡി ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതായും വിവരങ്ങളുണ്ട്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയിലും സന്ദീപ് കോടതിയിൽ നൽകിയ അപേക്ഷയിലും ഒരു ഇഡി ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസ്. സന്ദീപ് കോടതിയിൽ നൽകിയ അപേക്ഷ പുറത്തു വന്നതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസ്. ആലപ്പുഴയിലെ അഭിഭാഷകൻ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും തുടർന്ന് പരാതിക്കാരന്റെ മൊഴിയെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഏതായാലും കേരളത്തിൽ സജീവ ചർച്ചയായ ഈ വിഷയം തന്നെയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെത്തിയ ദേശീയ നേതാക്കന്മാർ തൊടുത്തുവിട്ടതും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ പങ്കുവച്ചിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അത് തന്നെയാണ് തൊടുത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൃത്യമായി പലതും പറയാതെ പറഞ്ഞു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയ കോൺഗ്രസിന്റെ സാരഥികളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇഡി കേസുമായി ബന്ധപ്പെട്ട
നേരിട്ടല്ലെങ്കിൽ പോലും സ്വർണ്ണ കള്ളക്കടത്തുമായും ഡോളർ കടത്തുമായും ബന്ധപ്പെട്ടൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശന ശരങ്ങൾ തൊടുത്തുവിട്ടത്. സ്വാഭാവികമായും ഏറ്റവും ഒടുവിലുള്ള പുതിയ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇഡിക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന കേസ് തിരിച്ച് പോലീസിന് തന്നെ ബൂമറാങ്ങായി മാറുമോ, ഇഡി മറ്റൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കൂടി സജീവ ചർച്ചയാകുമ്പോൾ ഏതായാലും ബോംബ് എന്നൊരു ചോദ്യം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായുണ്ട്. CPMന് മുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഈ ചോദ്യങ്ങൾ, ഇഡിയുടെ പുതിയ നീക്കങ്ങൾ, ഈ സമവാക്യങ്ങളെല്ലാം കൂടി ഒരു പക്ഷേ 6 April മുൻപ് മറ്റെന്തെങ്കിലും നടന്നാൽ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് കേരളം പോളിംഗ് ബൂത്തിൽ എത്താനിരിക്കെ മറ്റെന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.